ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ഈസി ആയിട്ടുള്ള ബ്രെഡ് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു സ്നാക്സ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അതിനാവശ്യമായിട്ട് ഞാനിതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ഉള്ളിയാണ് ഇതേപോലെ കൊത്തിയെറിഞ്ഞിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും പച്ചമുളക് എടുക്കട്ടോ. അപ്പോൾ ഇതാ ഇതിലേക്ക് വേണ്ടുന്ന ബ്രെഡ് എടുത്തിട്ടുണ്ട്. 6 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടുതലായിട്ട് എടുക്കാം. അപ്പോൾ ഇതിലേക്ക് വലിയ ജീരകം, അവാശി എന്ന് പറയുന്നില്ലേ, അതൊരു 1/2 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണേ. അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതേപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതാ മൊത്തത്തിൽ ഈ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സ് തന്നെയാണ്. പെട്ടെന്ന് നമുക്ക് വീട്ടിലേക്ക് തയ്യാറാക്കാൻ പറ്റിയ ബ്രെഡ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ ഇതേപോലെ മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കൈവച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണേ. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. ഇതൊന്ന് ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ 2 ബ്രെഡ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിതാ ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് നല്ലൊരു കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറച്ചൊന്ന് ചെറിയൊരു നാരങ്ങ വലിപ്പത്തിലെടുത്തിട്ട് ഉള്ളം കയ്യിൽ വെച്ചിട്ട് പരിപ്പ് വടേൻ്റെ ഷേപ്പിലെ അതേപോലെ ആക്കിയെടുത്തിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം. എന്നാലേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. നല്ല ടേസ്റ്റിയാണ്, ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കണം. ഒരൊറ്റ ചേരുവ മാത്രം വേണ്ടുള്ളൂ. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് നമുക്ക് രാവിലെയും വൈകുന്നേരത്തേക്കും റെഡി ആക്കി കിട്ടട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു സമയത്ത് ഞാൻ കോരി മാറ്റുന്നുണ്ട്. ഈ ഒരു ഗോൾഡൻ കളറാകുന്ന സമയത്താണ് എടുത്ത് മാറ്റേണ്ടത്. നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടണേ. അപ്പോൾ ഇത് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ നമുക്കൊന്ന് ചുട്ടെടുക്കാം. ഞാൻ ഇത് മൊത്തത്തിൽ ചുട്ടെടുത്തതിന് ശേഷം 2 കറിവേപ്പില ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ട് കോരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി അതിന് മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.